श्रेष्ठ सहजा पोवु गशांत्या जीवल स्थान मदिल निन्ने सौख्यम क्षीणन्मार्काय क्षेमं नल्गे बलमट्टवरे तांगीडनमें चुत्तुल्लोरिल तृप्ति वरुत्तुग तिरसंबताल दीनन्मार्कुम ഗതിയറ്റോർക്കും ശ്രീയരുളേ നമേ. മലങ്കര കത്തോലിക്ക സഭയുടെ തിരുവല്ല അതിരൂപതയിൽ റാന്നി കരുവളം ഏറത്തു കുടുംബത്തിൽ ഗീവർഗീസ് റൈച്ചൽ ദമ്പതികളുടെ എട്ടു മക്കളിൽ മൂത്ത മകനായി 1960 ഡിസംബർ മാസം 3-ാം തീയതി മോനച്ചൻ ജനിച്ചു. മോനച്ചൻ എന്ന പൊന്നോമന പേരിൽ അറിയപ്പെട്ടിരുന്നെങ്കിലും ചാക്കോ എന്ന പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവഭയത്തിലും ചാക്കോച്ചൻ വളർന്നുവന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷകനായി ഭക്തിപൂർവം പങ്കെടുക്കുന്ന ചാക്കോച്ചനെ കണ്ട് തൻ്റെ മാതാപിതാക്കൾ അഭിമാനം കൊണ്ടു. കരിവളം LP സ്കൂൾ, റാന്നി SE ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിനു ശേഷം വൈദിക പഠനത്തിനായി 1975 ജൂൺ 16-ാം തീയതി കോട്ടയത്തെ ബദനി ആശ്രമ സെമിനാരിയിൽ ചേർന്നു. ആശ്രമത്തിലെ അന്നത്തെ സുപ്പീരിയർ ജനറൽ ബഹുമാനപ്പെട്ട സിറിൽ മലഞ്ചെരുവിൽ അച്ഛനായിരുന്നു. പിൽക്കാലത്ത് ബഹുമാനപ്പെട്ട സിറിൽ മലഞ്ചെരുവിൽ അച്ഛൻ മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും ആദ്യത്തെ കത്തോലിക്ക ബാബായും ഉയർത്തപ്പെട്ടു. ബഹുമാനപ്പെട്ട ചാക്കോ ബ്രദറിൽ നിന്നും പകർന്നു കിട്ടിയ ദൈവീക ഊർജം കൊണ്ട് 3 സഹോദരികൾ SIC കോൺഗ്രിഗേഷനിൽ സന്യാസ ജീവിതം തെരഞ്ഞെടുത്തു. മറ്റു സഹോദരങ്ങൾ കുടുംബജീവിതവും. ബഹുമാനപ്പെട്ട ചാക്കോ ബ്രദറിന്റെ സെമിനാരി ജീവിതം മറ്റു സഹപാഠികൾക്ക് ഒരു ഉത്തമ മാതൃകയായിരുന്നു. ഒരു ബദാനിയന് വേണ്ട എല്ലാ ഗുണഗണങ്ങളും ചാക്കോ ബ്രദറിലുണ്ടായിരുന്നു. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലെ പ്രീഡിഗ്രി പഠനത്തിനു ശേഷം ആലുവയിലെ തപോവനം ആശ്രമത്തിൽ നൊവിഷേറ്റ് ചെയ്തു. അതിനുശേഷം 1979 മെയ് 31-ാം തീയതി പ്രീ ഫിലോസഫി പഠനത്തിന് പൂനെ പേപ്പൽ സെമിനാരിയിൽ ചേർന്നു. അവിടെ നിന്ന് ഫിലോസഫിയിലും തിയോളജിയിലും ഡിഗ്രി കരസ്ഥമാക്കി. 1982-83 ഒരു വർഷം റീജൻസി കാലാവധി ആലുവയിൽ പൂർത്തിയാക്കി. ഈ കാലഘട്ടത്തിൽ ബ്രദർ ചാക്കോ ഏറത്തിന്റെ നേതൃത്വത്തിൽ ജീസസ് ക്യാമ്പ് നടപ്പിൽ വരുത്തി. തന്റെ ലാളിത്യം കലർന്ന സെമിനാരി ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരുന്നു. ഒരു ഉത്തമ പുരോഹിതനാകുക എന്ന തന്റെ ദീർഘകാല സ്വപ്നം 1986 ഒക്ടോബർ 2-ാം തീയതി സഫലമായി. അന്നേ ദിവസം തിരുവനന്തപുരം അതിരൂപതാധ്യക്ഷനും പ്രസിദ്ധ വാഗ്മിയും വിശുദ്ധനുമായിരുന്ന അഭിവന്യ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് മെത്രാപോലിത്തായിൽ നിന്നും മൈലപ്ര മൗണ്ട് ബദനി ദേവാലയത്തിൽ വെച്ച് വൈദിക പട്ടം സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട ചാക്കോ അച്ഛൻ്റെ സാമർഥ്യവും സമർപ്പണ ബോധവും മനസ്സിലാക്കിയ സഭ ബഹുമാനപ്പെട്ട അച്ഛനെ ആലുവയിലെ ബദനി ആശ്രമത്തിൽ പ്രീ നൊവിൻസ് മാസ്റ്ററും പ്രൊക്യൂറേറ്ററും ആയി നിയമിച്ചു. ബഹുമാനപ്പെട്ട ചാക്കോ അച്ഛൻ്റെ സമർപ്പണ ജീവിതവും അതീവ സാമർഥ്യവും തിരിച്ചറിഞ്ഞ സഭ അദ്ദേഹത്തെ ഉപരിപഠനാർത്ഥം റോമിലേക്ക് അയച്ചു. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും കരിവളത്തെ സ്വത്തുക്കൾ വിറ്റ് കണ്ണമ്പള്ളിയിൽ താമസമാക്കി. അടുത്ത ഇടവകയായ നീരാറ്റുകാവ് സെൻറ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ അംഗത്വം സ്വീകരിച്ചു. 4 വർഷത്തെ തീവ്ര പഠനത്തിനു ശേഷം മോറൽ തിയോളജിയിൽ റോമിലെ അൽഫോൻസിയാന അക്കാദമിയിൽ നിന്നും ഡോക്ടറേറ്റ് എടുത്ത് നാട്ടിലേക്ക് മടങ്ങി വന്നു. തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ കിട്ടിയ സന്ദർഭങ്ങളിൽ ഒരു മികച്ച പണ്ഡിതൻ, ഒരു ദൈവശാസ്ത്രജ്ഞൻ, ഒരു സാമൂഹ്യ സ്നേഹി,
പാപങ്ങളോട് കരുണയുള്ളവൻ എന്നിവയിൽ തൻ്റെ വേറിട്ട വ്യക്തിത്വം കാണിക്കുവാൻ സാധിച്ചു. പൂന ബെഥനി സെമിനാറി റെക്ടർ, ദൈവശാസ്ത്ര വിദ്യാപീഠത്തിൻ്റെ ഡയറക്ടർ, പാസ്റ്ററൽ ആൻഡ് മോറൽ തിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയും പ്രൊഫസറും, മലങ്കര മേജർ സെമിനാരിയുടെയും മറ്റു പല സെമിനാരിയുടെയും വിസിറ്റിംഗ് പ്രൊഫസറും ആയിരുന്നു ബഹുമാനപ്പെട്ട ചാക്കോ ഏറത്തച്ചൻ. 2007 February 7 ഫാദർ ചാക്കോ ഒയേസിയെ മലങ്കര കത്തോലിക്ക സഭയുടെ അപ്പോസ്തോലിക് വിസിറ്റേറ്ററായി പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ നിയമിച്ചു. ഇത് മലങ്കര സഭയുടെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ഇന്ത്യ മുഴുവനും ഇന്ത്യയ്ക്ക് പുറത്തും സഭയുടെ പ്രവർത്തനത്തിനുള്ള അനുമതി ഇതുവഴി ലഭിച്ചു. 2007 March 7 മോൺസിഞ്ഞോർ ചാക്കോ ഏർത്ത് റാന്നി സെന്റ് മേരി സ്കൂളിൽ വെച്ച് അഭിപന്യ മോർ ഓൺ മോർ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവായാൽ റമ്പാൻ സ്ഥാനം സ്വീകരിച്ചു. 2007 March 10 തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് അഭിപന്യ ബെസേലിയോസ് കാതോലിക്ക ബാവായാൽ ജേക്കബ് മാർ ബർണബാസ് എന്ന പേരിൽ മെത്രാനായി അഭിഷിക്തനായി. 2007 March 22 ഡൽഹി ആസ്ഥാനമാക്കി അപ്പോസ്തോലിക് വിസിറ്റേറ്ററിൻ്റെ ഒരു ഓഫീസ് ആരംഭിച്ചു. അടുത്തുതന്നെ വത്തിക്കാനിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പായെ സന്ദർശിച്ച് അനുഗ്രഹം പ്രാപിക്കുകയും പുതിയ ബിഷപ്പുമാരുടെ ട്രെയിനിങ്ങിന് പോവുകയും ചെയ്തു. 2015 March 26 ഡൽഹി ഗുഡ്ഗാവ് രൂപതയുടെ പ്രഥമ മെത്രാനായി നിയമിതനായി. ഡൽഹി സഭാ ആസ്ഥാനത്തെ ചുമതല ഏറ്റെടുത്ത് കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ അഭിമന്യ പിതാവ് മിഷൻ പ്രവർത്തനത്തിൻ്റെ പ്രാഥമിക പഠനം നടത്തി. എവിടെയാണ് പോരായ്മ എന്ന് കണ്ടെത്തി. മിഷൻ പ്രവർത്തനത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനായി നോർത്തേൺ റീജിയണൽ, സൗത്തേൺ റീജിയണൽ എന്ന് രണ്ടായി വിഭജിച്ചു. അതിനുശേഷം പ്രീസ്റ്റ് കൗൺസിൽ, ഫിനാൻസ് കൗൺസിൽ, പാസ്റ്റർ കൗൺസിൽ, മിഷൻ പ്രവർത്തനത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി കോർഡിനേറ്റർ ജനറൽ, റീജിയണൽ കോർഡിനേറ്റേഴ്സ്, ഡയറക്ടേഴ്സ്, വിവിധങ്ങളായ സുവിശേഷ പ്രഘോഷകർ, കുട്ടികൾക്കായുള്ള വിശ്വാസ പരിശീലനം, കുട്ടികൾക്കും മുതിർന്നവർക്കും അഭിമന്യ പിതാവിൻ്റെ നേരിട്ടുള്ള നടത്തിപ്പ്, മിഷൻ പ്രവർത്തനത്തിൻ്റെ മുഖ്യ ഘടകമായ വിശ്വാസ പരിശീലനവും ഏറെ ശക്തി പ്രാപിച്ചു. കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ 22 സംസ്ഥാനങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന അഭിമന്യ പിതാവ് സഭയെ വളർത്താൻ രാപ്പകൽ അധ്വാനിച്ചു. 22 സ്റ്റേറ്റുകളിലായി ചിന്നിച്ചിതറിക്കിടന്ന മിഷൻ പ്രവർത്തനം വ്യത്യസ്ത രീതിയിൽപ്പെട്ട ജനങ്ങൾ, വിവിധങ്ങളായ ഭാഷാ സംസ്കാരം, ജീവിത രീതി ഇവയെ ഏകോപിപ്പിച്ച് കൊണ്ടുവരുവാൻ വലിയ പ്രയാസമേറിയ ഒരു സംരംഭമായിരുന്നു. എന്നാൽ തന്നെയും അഭിമന്യ ബർണബാസ് പിതാവിൻ്റെയും മറ്റ് വൈദികരുടെയും അൽമായ പ്രേക്ഷിതരുടെയും കൂട്ടായ പ്രയത്നം കൊണ്ട് ഇന്ത്യയിൽ വിവിധ സ്റ്റേറ്റുകളിലായി അനേകം മിഷൻ കേന്ദ്രങ്ങളും സ്കൂളുകളും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടപ്പിൽ വരുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു അത്ഭുതമായി കാണാം. ഡൽഹി ഗുഡ്ഗാവ് പുതിയ രൂപതയുടെ സ്ഥാപനം സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ ജനിച്ചു വളർന്നു വരുന്ന ഒരു വിഭാഗം ജനതയ്ക്ക് വേണ്ട വിദ്യാഭ്യാസമോ ഭക്ഷണമോ പാർപ്പിടമോ ഇല്ല എന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് അഭിമന്യ ബർണബാസ് പിതാവ് ആ ജനതയെ ഉദ്ധരിക്കുവാൻ എന്തു ചെയ്യണമെന്ന് ശരിക്കും ചിന്തിച്ചു. അത് നടപ്പിലാക്കുവാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തു. അതിൻ്റെ ആദ്യപടിയായി വിദ്യാഭ്യാസ രംഗത്തേക്ക് തിരിഞ്ഞു. ഭോപ്പാലിൽ മാർ ബേസേലിയോസ് നേഴ്സിംഗ് കോളേജ്, ഡൽഹിയിലും ഒറീസയിലും മാർ ഇവാനിയോ സ്കൂൾ, സെന്റ് മേരി സ്കൂൾ മുംബൈ, മാർ ഗ്രിഗോറിയോസ് കോൺവെന്റ് സ്കൂൾ ഒറീസ, ഗ്രീൻഡെയിൽ സെക്കൻഡറി സ്കൂൾ ആസാം ഇവയാണ് ആദ്യം സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. മറുവശത്ത് പ്രചോദന സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കാരുണ്യ പ്രവൃത്തികൾ വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. വിശക്കുന്നവർക്ക് ആഹാരം നൽകൽ, ചികിത്സാ സഹായം, ചേരി പ്രദേശത്തെ കുട്ടികൾക്കു വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുക, ശാന്തി ആശ്രമം, ഇത്തരം മഹത്തരമായ കാരുണ്യ പദ്ധതികൾക്ക് പിതാവിൻ്റെ നേതൃത്വത്തിൽ തുടക്കമിട്ടു. വിശക്കുന്നവന് മുമ്പിൽ അന്നം വിളമ്പുക എന്ന ക്രിസ്തുവിൻ്റെ അനുകമ്പയുടെ സുവിശേഷം പിതാവിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായിരുന്നു. സുവിശേഷം പ്രസംഗിക്കുവാൻ സന്മനസ്സുള്ളവർ ബർണബാസ് പിതാവിൻ്റെ കൂടെ പോരുക. നിരന്തരം പിതാവിൽ നിന്നും നാം കേട്ട ഈ വാക്കുകൾ
സുവിശേഷ പ്രഘോഷണത്തിന് അദ്ദേഹം എത്രമാത്രം ദാഹിച്ചിരുന്നു എന്ന് വ്യക്തമാണ്. മിഷൻ ബിഷപ്പ് എന്നാണ് പിതാവ് അറിയപ്പെട്ടിരുന്നത്. ദൈവദാസൻ മാർ ഇവാനിയോസ് പിതാവിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു ബർണബാസ് പിതാവിൻ്റെ പ്രവർത്തനം. തെരുവിലെയും ചേരി പ്രദേശങ്ങളിലെയും അത്താണിയായിരുന്നു പിതാവ്. 9 ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്തിരുന്ന പിതാവിന് തൻ്റെ പ്രവൃത്തി മണ്ഡലത്തിൽ അതൊരു മുതൽക്കൂട്ടായിരുന്നു. ഒരു മേൽപ്പട്ടക്കാരൻ എന്ന നിലയിൽ സഭയെ വളർത്തുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത ബർണബാസ് പിതാവ് തീഷ്ണതയോടുകൂടി പാപങ്ങളുടെ ശുശ്രൂഷയ്ക്കായി തെരുവിലേക്കിറങ്ങി. അന്ധനും രോഗിയും അനാഥനും കാരാഗ്രഹവാസിയും പരദേശിയും ദൈവത്തിൻ്റെ രൂപമായി തിരിച്ചറിഞ്ഞ് അവരെ ശുശ്രൂഷിക്കുവാൻ സമയവും സമ്പത്തും പിതാവ് ഉപയോഗിച്ചു. പ്രചോദന എന്ന സാമൂഹിക സേവന സംഘടനയിലൂടെ അനേകായിരങ്ങൾക്ക് ദിവസവും വസ്ത്രവും ഭക്ഷണവും നൽകുവാൻ പിതാവ് ശ്രമിച്ചു. വിശക്കുന്നവൻ്റെ മുമ്പിൽ അപ്പമാകുന്ന ഈശ്വരഭാവം ജീവിതത്തിൻ്റെ മുഖമുദ്രയായി സ്വീകരിച്ച ഒരു പിതാവ്. ദൈവസ്നേഹമെന്നാൽ മനുഷ്യസ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രാവർത്തികമാക്കിയ ഒരു മനുഷ്യസ്നേഹി. COVID-19 എന്ന മഹാമാരിയുടെ സമയത്ത് യാതൊരു ഭയവും കൂടാതെ അഗതികൾക്കും അനാഥർക്കും സ്വന്തം അടുക്കള തുറന്ന് ഭക്ഷണം തയ്യാറാക്കി വിതരണം ചെയ്തിരുന്ന ഒരു കരുണയുടെ കാവൽ മാലാഖ. മറ്റുള്ളവർക്കു വേണ്ടി സ്വജീവൻ ത്യജിക്കാൻ തയ്യാറായ കരുണാമയനായ മേൽപ്പട്ടക്കാരൻ. എല്ലാവരിൽ നിന്നും തികച്ചും വേറിട്ട ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അഭിമന്യ പിതാവ്. ആശ്വാസത്തിൻ്റെ മകനായി മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സ്നേഹമായി കാരുണ്യമായി കരുതലായി ആശ്വാസമായി ഓടിയെത്തുന്ന മനുഷ്യസ്നേഹിയായ വ്യക്തിത്വം. എൻ്റെ മക്കൾ തെരുവിൽ വിശന്നിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഉറങ്ങാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി നഗരത്തിലെ തെരുവോരങ്ങളിൽ വിശക്കുന്നവർക്ക് അപ്പമായി തീർന്ന ശ്രേഷ്ഠ ആചാര്യൻ അഭിമന്യ ബർണബാസ് തിരുമേനി എന്തുകൊണ്ടും വ്യത്യസ്തനാണ്. തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ വൃത്യനായിരുന്നു തിരുമേനി. വിശ്രമമില്ലാത്ത പ്രേക്ഷിത പ്രവർത്തനവും സാമൂഹിക സേവനവും തൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്ന് പിതാവ് അറിഞ്ഞിരുന്നില്ല. സാധുക്കളോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും സഹതാപം പ്രകടിപ്പിക്കുകയല്ല, അവരെ സമുദ്ധരിച്ച് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നതിനും മാർഗം നടപ്പിലാക്കുവാൻ സർവാത്മന യത്നിച്ചു. തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് അനേകർക്ക് ജീവിതമാർഗം കാണിച്ചു കൊടുത്തു. കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് സ്വയം പര്യാപ്തതയ്ക്ക് അവസരമൊരുക്കി. വിദ്യാഭ്യാസ സഹായങ്ങൾ നൽകി ദളിതരുടെ ഉന്നമനത്തിനായി അക്ഷീണം പരിശ്രമിച്ചു. ജാതി മത വർണ്ണ വേർതിരിവില്ലാതെ മനുഷ്യനെ അവൻ്റെ ഔന്നത്യത്തിൽ കാണാനും താൻ സമ്പാദിച്ച ദൈവാനുഭവം എല്ലാവർക്കും പങ്കുവയ്ക്കുവാനും ജീവിതം അർപ്പിച്ച വന്യപിതാവ് ദൈവസന്നിധിയിലും ജനത്തിനു മുമ്പിലും ചെയ്ത പ്രതിജ്ഞകൾ നിറവേറ്റി. ഡൽഹി കൂടാതെ ഒഡീഷ, പഞ്ചാബ്, ഛത്തീസ്ഗഡ്, ആസാം, അരുണാചൽ പ്രദേശ്, ത്രിപുര, കൽക്കട്ട, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഹരിയാന, ജമ്മുകാശ്മീർ, ഇങ്ങനെ ബർണബാസ് പിതാവ് തുടങ്ങിയ മിഷനുകളുടെ എണ്ണം നീണ്ടുപോകുന്നു. തലസ്ഥാന നഗരിയായ ഡൽഹിയുടെ ഹൃദയഭാഗത്ത് അഭിമന്യ പിതാവിന് അതിമനോഹരമായ ഒരു വസതി ഉണ്ടായിരുന്നെങ്കിലും അത് ഉപേക്ഷിച്ച് പാവപ്പെട്ടവൻ്റെ കുടിലുകളിൽ ഇറങ്ങിച്ചെല്ലാൻ മനസ്സായി. കമ്പും കല്ലും ചെളിയും കൊണ്ട് മെനഞ്ഞ പട്ടിണി പാവങ്ങളുടെ കുടിലുകളിൽ പകുതി കുമ്പിട്ട് കയറി ചെന്നിരുന്നത് സ്വന്തം വീട്ടിൽ കയറി ചെല്ലുന്ന ആനന്ദത്തോടെയായിരുന്നു. ചാണകം മെഴുകിയ തറയിൽ ചമ്രം പടഞ്ഞിരിക്കുമ്പോൾ പിതാവിൻ്റെ മുഖത്ത് ആനന്ദമായിരുന്നു. പാതി മുറിഞ്ഞ ചെറുകരണ്ടികൊണ്ട് ചോറ് വിളമ്പുമ്പോൾ മനസ്സു നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് പിതാവ് ഭക്ഷിച്ചിരുന്നത്. ഇതിനിടയിൽ കോവിഡ് ബാധിതനായതുപോലും പിതാവ് അറിഞ്ഞില്ല. ദിവസങ്ങൾ കഴിഞ്ഞാണ് താനൊരു കോവിഡ് രോഗിയാണെന്ന് അറിഞ്ഞത്. ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി 6 മണിക്കൂർ കുരിശിൽ കിടന്നതുപോലെ ക്രിസ്തു ശിഷ്യനായ ബർണബാസ് പിതാവും ആണിയും കുരിശുമില്ലാതെ 5 മാസത്തോളം ക്രൂശാരോഹിതനായിരുന്നു. 2021 ആഗസ്റ്റ് 26 ഉച്ചയ്ക്ക് 1:30 അഭിമന്യ ബർണബാസ് പിതാവ് തൻ്റെ പ്രാണനെ വെടിഞ്ഞ് സ്വർഗസന്നിധി പോവി.
പിതാവ് കൊളുത്തിയ സുവിശേഷത്തിൻ്റെ ദീപം ഇന്നും അനേകായിരങ്ങൾക്ക് പ്രകാശമായി വിളങ്ങുന്നു. ഈ ജീവിതം തലമുറകൾക്ക് മാർഗദീപമാകട്ടെ. അഭിവന്ദ്യ ബർണവാസ് പിതാവെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുരോഹിത സമാധാനം
പ്രാർത്ഥനയോടെന്നും ഓർക്കുന്നു സന്നിധി അർപ്പിച്ച ബലികളിലോർത്തിയിടുമ്പോ പ്രാർത്ഥനയോടെന്നും ഓർക്കുന്നു സന്നിധി അർപ്പിച്ച ബലികളിലോർത്തിയിടുമ്പോ ഈ ലോകം വിട്ടു നിൻ സ്വർഗസന്നിധിയിൽ വന്യ പുരോഹിത സമാധാനം വന്യ പുരോഹിത സമാധാനം